നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പെരിങ്ങോട്ടുകരയിൽ തുടക്കമായി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയ്ക്ക് ഉള്ള ഒരു ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ്. കേരളത്തിലെ വൻകിട പട്ടണങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു ആധുനിക സൗകര്യമാണ് ഈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററോടുകൂടി ഇരിങ്ങാലക്കുടയ്ക്ക് ലഭിക്കുന്നത്. ഇത് ഇരിങ്ങാലക്കുടയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. നമ്മുടെ നാട് വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല. റോഡുകൾ വേണം, കുടിവെള്ളം വേണം, വൈദ്യുതി വേണം, ഇതൊക്കെ പലപ്പോഴും ഉയർന്നു നിൽക്കുന്ന ആവശ്യങ്ങളാണ്. പക്ഷേ നാട് വളരെ വേഗത്തിൽ വളരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് കയറി ആവശ്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള കൺവെൻഷൻ സെന്ററുകൾ. ഒന്നിച്ചുകൂടാ പല പൊതു പരിപാടികൾ, അതിലൊക്കെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കൺവെൻഷൻ സെന്ററുകൾ ഉൾപ്പെടെ നമ്മുടെ നഗരങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ഈ റോഡും കുടിവെള്ളവും വൈദ്യുതിയും വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ളത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കൺവെൻഷൻ സെന്ററുകൾ, പാർക്കിംഗ് പ്ലേസസ്, ഇതൊക്കെ അനിവാര്യമായ ഘടകങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അതിന് വളരെ ദീർഘവിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അത് അഭിമാനകരമായ ഒരു നേട്ടം ഈ നാടി ഉണ്ടാക്കി തന്ന എം സി പി ഗ്രൂപ്പിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പി സി ചാക്കോ എം പി, ഇരിങ്ങാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ, രൂപത മെത്രാൻ പോളി കണ്ണൂക്കാടൻ, പി എ മാധവൻ എം എൽ എ, ഒ അബ്ദുറഹ്മാൻ കുട്ടി, എം സി പോൾ, എം പി ജാക്സൺ എന്നിവരും പങ്കെടുത്തു. ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പെരിങ്ങോട്ടുകരയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി 9 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ തലത്തിൽ നടക്കുന്ന ഈ കലോത്സവം പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി മറ്റു നാട്ടിക മണ്ഡലത്തിൽ തന്നെ വെച്ച് നടക്കുമ്പോൾ അതിന്റെ ആതിഥേയത്വവും വിജയകരമായിട്ടുള്ള പ്രവർത്തനവും മുൻകൈയെടുക്കാൻ ഈ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മുതൽ ഈ നിമിഷം വരെ അഹോരാത്രം പരിശ്രമിക്കുകയും വിദ്യാർത്ഥികളോടൊപ്പം വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ കലോത്സവം വിജയപാതയത്തിലെത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ കലോത്സവം ഇന്നുവരെ അരങ്ങേറുന്നത്. ഒരുപക്ഷെ വളരുന്ന യുവ വിദ്യാർത്ഥി സമൂഹത്തിന്റെ കലാ സാംസ്കാരികപരമായിട്ടുള്ള വൈദഗ്ധ്യം അത് ഏറ്റവും അത്യുന്ന രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ
വിദ്യാർത്ഥികൾ മാത്രം ശ്രമിച്ചാൽ പോരാ എന്നുള്ളതിന്റെ കാഴ്ചപ്പാടാണ് ഇന്ന് ഈ വേദിയിലും ഈ സദസ്സിലും ഈ കലോത്സവത്തിലും അധ്യാപകരുടെ വലിയ വിലയേറിയ ഈ കൂട്ടായ്മ. ഒരു പക്ഷേ വിദ്യാർത്ഥികൾ തന്നെ ആ ഒരു കൂട്ടായ്മ കാണുമ്പോൾ അവരിലും വലിയൊരളവിൽ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മത്സര ബുദ്ധി കൂടി നമ്മുടെ കുട്ടികൾക്ക് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ നാടിന്റെ ജനകീയ ജനപ്രതികൾ, സന്നദ്ധ സാമൂഹ്യ സംഘടനകളായിട്ടുള്ള യുവത്വങ്ങൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുകയും നാട്ടിലെ കലോത്സവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ അവരുടെ കഴിവുകളും അവരുടെ പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ ഏകദേശം 24 മണിക്കൂറും സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള ജനപ്രതിനിധികളുടെ പ്രവർത്തനവും ഇതിൽ വേറിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് ഞാൻ സംഘാട സമിതി യോഗത്തിൽ തന്നെ ചേർപ്പയോ ടിവി മദനമോഹൻ പതാക ഉയർത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ അധ്യക്ഷയായിരുന്നു. സ്കൂൾ വികസന സമിതി ചെയർമാൻ ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ, സിനിമാ താരം മാളവിക നായർ, സംവിധായകൻ ഷൈജു അന്തിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീനിവാസൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് എന്നിവരും സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി എം എൽ എ ആണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ഇന്ന് ചേർപ്പ് ഉപജില്ലയുടെ കലോത്സവ മത്സരം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും പലപ്പാട് ഉപജില്ല മത്സരത്തിൽ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുമുണ്ട്. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഇന്നത്തെ ഈ ലോക പ്രകാശനം അതിലേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കാരണം എസ് എൻ ട്രസ്റ്റിലെ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഈ ലോഗോ സാധാരണ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഒരു കലോത്സവത്തിന് ലോഗോ പ്രകാശനം ചെയ്യാം. അവിടെ ചേർപ്പിന്റെ കലോത്സവത്തിന് ഒരു ലോഗോ പ്രകാശനം ചെയ്തൊരു അധ്യാപകൻ തയ്യാറാക്കിയതാണ്. ഇവിടെ വളരെ വ്യത്യസ്തപരമായിട്ടാണ് വലപ്പാട് ഉപജില്ലയുടെ, അതും ഒരു വിദ്യാർത്ഥി, അതും എസ് എൻ ടെസ്റ്റിലെ വിദ്യാർത്ഥിയെ തയ്യാറാക്കിയ ഈ ലോഗോ ഏറ്റവും അഭിമാനപൂർവ്വം വരും വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മിടുക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാഴ്ചവെക്കുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ്, പബ്ലിസിറ്റി ചെയർമാൻ സി കെ കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ യു സുകുമാരൻ, പി ടി എ പ്രസിഡന്റ് കെ ജി സുരേന്ദ്രൻ, എസ് എൻ ട്രസ്റ്റ് പ്രിൻസിപ്പാൾ വി ശ്രീദേവി, ടി വി സുനിൽകുമാർ, കെ കെ ഷീല എന്നിവരും സംസാരിച്ചു. നവംബർ 22, 25, 26, 27 തീയതികളിലായി എസ് എൻ ട്രസ്റ്റ് സ്കൂളിലാണ് കലോത്സവം അരങ്ങേറുക. ചിത്രാപ്പനി എസ് എൻ വിദ്യാഭവനിലെ 36-ാമത് കായികോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കായികോത്സവത്തിന് സ്കൂൾ വോളിബോൾ ക്യാപ്റ്റൻ കെ എസ് കിരൺ ദീപശിഖ കൊളുത്തി. വൈസ് ക്യാപ്റ്റൻ ലക്ഷ്മി വിനയൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. എസ് എൻ ഇ എൻ സി ട്രസ്റ്റ് പ്രസിഡന്റ് കെ വി സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ ഇ കെ സുഷമ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കായിക ഉത്സവം ഒളിമ്പിക് മാതൃകയിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദീപശിഖ റാലിയും തുടർന്നുള്ള എല്ലാ ചടങ്ങുകളും ഭൂഖണ്ഡങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അതിപുരാതന കാലത്ത് തുടങ്ങിയ ഒളിമ്പിക്സിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന വളരെ ഒരു സ്കൂൾ തലത്തിൽ ചെയ്യുന്ന ഈ പ്രവർത്തനം ദേശീയ കായിക ഭൂപടത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് മലയാളികൾ നിർണായകമായ സ്ഥാനമാണ് ദേശീയ കായിക ഭൂപടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
അതിർത്തിൽ വളർന്നു വരാവുന്ന ഒട്ടനവധി കായിക പ്രതിഭകൾ നമ്മുടെ സ്കൂളിൽ നിന്ന് വളർന്നു വരും. അതിന് കൃത്യമായ പരിശീലനവും ശാസ്ത്രീയമായ പരിശീലനവും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും കൂട്ടായ പ്രോത്സാഹനവും നമുക്ക് നേടിത്തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ ജി അശോകൻ, വൈസ് പ്രിൻസിപ്പാൾ യാമിനി ദിലീപ് എന്നിവരും സംസാരിച്ചു. വില്ലേജ് ഓഫീസറുടെ അലംഭാവത്തെ ചോദ്യം ചെയ്ത കയ്പമംഗലത്തുകാർക്ക് ഓഫീസറുടെ പണി. ഒരു മാസം അവധിയെടുത്ത് കൊല്ലത്തുകാരനായ വില്ലേജ് ഓഫീസർ നാട്ടിലേക്ക് പോയി. കാർഷിക വികസന, സൗജന്യ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾക്ക് നികുതി രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് ജനങ്ങൾ ഓഫീസിൽ കാത്തുകെട്ടി കിടപ്പാണ്. നിലവിൽ അഡീഷണൽ വില്ലേജ് ഓഫീസർക്കാണ് വില്ലേജ് ഓഫീസറുടെ ചുമതല. ഇവർക്ക് നിരവധി ആവശ്യങ്ങൾക്ക് ഫീൽഡിൽ പോകേണ്ടി വന്നതിനാൽ ഇപ്പോൾ 1 മണിവരെയാണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. കാത്തുനിന്നവർ ആവശ്യം നടക്കാതെ വീണ്ടും വരേണ്ട സ്ഥിതിയാണ്. ചൊവ്വാഴ്ച ഇതേ ചൊല്ലി നാട്ടുകാരും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. അവസാനം 3 മണിവരെ സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്ന ധാരണയിൽ അപേക്ഷകൾ വാങ്ങിവെച്ചു. റവന്യൂ വകുപ്പിൽ നിന്ന് പുതിയ ജീവനക്കാരനെ അനുവദിക്കാത്തതിനാൽ അവധിയിൽ പോയ വില്ലേജ് ഓഫീസർക്ക് പകരം പുതിയ ആളെത്താൻ വൈകുമെന്ന് കൊടുങ്ങല്ലൂർ തഹസിൽദാർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെ സർട്ടിഫിക്കറ്റിനായി 2.5 മാസം നടത്തിയതിനെ തുടർന്നാണ് 2 ആഴ്ച മുമ്പ് കയ്പമംഗലത്ത് വില്ലേജ് ഓഫീസിൽ പ്രശ്നമുണ്ടായത്. അന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വില്ലേജ് ഓഫീസറെ തടഞ്ഞു വച്ചിരുന്നു. ഇതാണ് വില്ലേജ് ഓഫീസറെ ചൊളിപ്പിച്ചതും അവധിയിൽ പോകുവാൻ പ്രേരണയായതുമെന്നും നാട്ടുകാർ പറയുന്നു. ഇടവേള